ഹായ് സുഹൃത്തുക്കളെ, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകൾക്കായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ എവിടെ വരെയായി? പ്രത്യേകിച്ചും ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ, അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ, ഈ രണ്ട് പരീക്ഷകളും നവംബറിലാണ് വരുന്നത്. കൃത്യമായിട്ട് പരീക്ഷാ തീയതിയൊക്കെ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PSCയുടെ നവംബറിലെ ഫൈനലൈസ്ഡ് കൺഫർമേഷൻ ഒക്കെ കൊടുത്ത ശേഷമുള്ള, കൺഫർമേഷൻ വിൻഡോ അവസാനിച്ച ശേഷമുള്ള ഫൈനൽ എക്സാമിനേഷൻ കലണ്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ തീയതി ഫിക്സഡ് ആണ്, തീയതി മാറ്റിയിട്ടില്ല, OMR എക്സാം ആണെന്ന് പറയുന്നുണ്ട്. എത്ര പേര് ഇതിന് അപേക്ഷിച്ചു, നിങ്ങളുടെ ഒരു കോമ്പറ്റീഷൻ എത്രയായിരിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ പറയട്ടെ, IPSC പരീക്ഷകൾക്കായിട്ട് വളരെ ചെറിയ ഫീസിൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ടാണ് നമ്മുടെ കോഴ്സ് പുരോഗമിക്കുന്നത്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോഴ്സുകളുടെ ലിങ്ക് ഉണ്ട്. ഫസ്റ്റ് കമൻറ്റിലായിട്ടൊക്കെ നിങ്ങൾക്ക് ആ ലിങ്കുകൾ കാണാൻ സാധിക്കും. അവിടെ ട്രയൽ ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾക്ക് കോഴ്സിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ നോക്കുകയാണെങ്കിൽ 69/2023 എന്നുള്ളതാണ് കാറ്റഗറി നമ്പർ. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ പരീക്ഷ വരുന്നത് നവംബർ 11 ശ്രദ്ധിക്കുക, നവംബർ 11. ഇനി അധിക ദിവസങ്ങളില്ല. 7386 പേരാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. 7386. അതുകൂടാതെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ കാറ്റഗറി നമ്പർ 61/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണർ നവംബർ 14 ഈ പരീക്ഷ നടക്കുന്നത്. 5687 പേരാണ് ഈ പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ നമ്പർ കണ്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ മറ്റ് ലെവലിലുള്ള പരീക്ഷകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് ഈ നമ്പർ ആക്ച്വലി. അപ്പോൾ ഇതിൽ തന്നെ ഈ അപ്ലൈ ചെയ്തതിൽ തന്നെ, അല്ലെങ്കിൽ ഈ കൺഫർമേഷൻ, ഇത് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണമാണ്, ഇത്രയും പേര് പരീക്ഷ എഴുതാനുണ്ടാവും എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതിൽ തന്നെ ഒരു പകുതി പേരായിരിക്കും സീരിയസ് ആയിട്ട് പഠിക്കുക. അതിലും ഏറ്റവും സീരിയസ് ആയിട്ട്, ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട്, കൺസിസ്റ്റൻ്റ് ആയി പഠിക്കുന്ന ആളായി തീരുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതിൽ IPLUS നിങ്ങളെ സഹായിക്കും തീർച്ചയായിട്ടും. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സും അതുപോലെ തന്നെ MCQ ഡിസ്കഷൻസും ടെസ്റ്റുകളും ഒക്കെ നമ്മുടെ കോഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകണ്ട, കൂടുതൽ സമയം പഠിച്ച് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.